ഇത് ഈ മുഹമ്മദ് നബി ഈ നമുക്കൊക്കെ അറിയാം ഈ ആയത്തുകൾ വരുന്നതൊക്കെ മുഹമ്മദ് നബിയുടെ വായനാണ്, അല്ലാണ്ട് ഒരു അള്ളാഹു അല്ല. പക്ഷെ ചില സമയത്ത് മുഹമ്മദ് നബി തന്നെ മറക്കും ഈ ആയത്ത് ഇറക്കുന്നത് അള്ളാഹു ആണെന്ന്. അപ്പൊ മുഹമ്മദ് നബി ഇത് സ്വയം പറയണ മാതിരിയാണ്. എന്താന്ന് അത് വായിച്ച ശരിക്കും മനസ്സിലാവും. അതായത് ഇപ്പൊ പുള്ളി മുഹമ്മദ് നബി ഓരോ ആയത്ത് ഇറക്കുമ്പോ അത് അള്ളാഹുവിന്റെ സ്റ്റാൻഡ് പോയിന്റ് എന്നുള്ള ആയത്താണ് ഇറക്കേണ്ടത്. പക്ഷെ ചില സമയത്ത് പുള്ളിക്ക് എന്നെ തെറ്റിപ്പോവാണ്. ആ തെറ്റിപ്പോണേന്റെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതിന്റെ ഒരു ഒരു ഫലമാണ് ഈ ആയത്ത്. ഈ ആയത്ത് ഞാൻ ഒന്നും കൂടെ ഞാൻ വായിക്കാം. അവനാണ് ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിക്കുന്നവൻ. അതായത് അവൻ എന്ന് പറഞ്ഞാൽ ഇത് അള്ളാഹു, അത് ഉറപ്പാണ്. അപ്പോൾ ഈ മുഹമ്മദ് നബി താഴെ ഇരുന്നിട്ട് ഈ പുള്ളിക്ക് ഫോട്ടോസിന്തസിസും പിന്നെ കടലിൽ നിന്ന് സൂര്യന്റെ ആവിയൊന്നും അത് പറയാ അത്രയുള്ള ശാസ്ത്രം അതൊന്നും അറിയില്ലല്ലോ. അപ്പോ അദ്ദേഹം പറയുന്നത് ഈ അള്ളാഹു മോളിന്ന് ആകാശത്ത് നിന്ന് മഴ ഇറക്കുമ്പോ എന്നിട്ട് നാം എല്ലാ വസ്തുക്കളെയും, അതായത് മോളിന്ന് അള്ളാഹു ഇറക്കുമ്പോ മനുഷ്യൻ നമ്മള് നാം മനുഷ്യൻ അത് വെള്ളമുണ്ടാക്കുന്നു, എന്താണ് ഈ അഗ്രികൾച്ചർ ഉണ്ടാക്കുന്നു. അപ്പൊ ഇതെന്ന് പറയുന്നത് മുഹമ്മദ് നബി മറന്നുപോയി ആയത്ത് ഇറക്കുന്നത് അള്ളാഹുവിന്റെ സ്റ്റാൻഡ് പോയിന്റ് എന്നാണ്. അത് മറന്നിട്ടാണ് പുള്ളി ഇത് പറയുന്നത്. ഇത് ഖുർആനിലെ പല ഭാഗത്തും കാണാണ്ട് മുഹമ്മദ് നബി തന്നെ അള്ളാഹു ആണ് പറയണെന്ന് മറന്നിട്ട് സ്വയം പറയാണ്. അതായത് മോളിലുള്ള അള്ളാഹു മഴ ഇറക്കുമ്പോ താഴെയുള്ള മനുഷ്യൻ എന്താണ് ഈ വെള്ളമെടുക്കുന്നു. ഇതാണ് സംഭവം. പുള്ളി അള്ളാഹു ആണെന്ന് മറന്നുപോയി സ്വയം പറഞ്ഞത്, സ്വയം സത്യം സത്യം എന്താ പറയാ അറിയാണ്ട് ചില ഇടയ്ക്കോടൊക്കെ കേറി വരുന്നു എന്നൊരു എന്താ പറയാ ഒരു ഒരു ചൊല്ലുണ്ട് ഒരു ഇംഗ്ലീഷിൽ, ഫ്രോഡിയൻ സ്ലിപ്പ് എന്ന് പറഞ്ഞിട്ട്. അതായത് നമ്മളെ സത്യം ഒരു ഒളിഞ്ഞ് പുറത്തേക്ക് വരുന്ന മാതിരി, ആ സത്യം ഒളിഞ്ഞ് പുറത്തേക്ക് വന്ന് ഫ്രൂഡിയൻ സ്ലിപ്പാണ് ഈ ഈ ആയത്ത് 96-ൽ 90. ഇദ്ദേഹം പറഞ്ഞത് ഈ മുഹമ്മദ് നബി ഇങ്ങനെ ആയത്തുകളൊക്കെ ഇറക്കി ഇത്രയും കാലഘട്ടമായിട്ടും ആരും വിമർശിച്ചിട്ടില്ല എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. മുഹമ്മദ് നബിയുടെ കാലത്ത് തന്നെ അന്നത്തെ ഖുറൈശികൾ ഈ ആയത്തുകളെല്ലാം ഇറക്കിയിട്ട് അൽ ഹിജറയിൽ ആ ഒരു ആയത്തിൽ ആ അധ്യായത്തിൽ പറയുന്നുണ്ട് നീ ഒരു പ്രാന്തനായ കവിയാണെന്ന്. അതായത് നീ ഈ പറയുന്നതെല്ലാം ഭ്രാന്തത്തനമാണെന്ന് അന്നേ വിമർശിച്ചിട്ടുണ്ട്. അത് ഇദ്ദേഹം വായിച്ചിട്ടില്ലേ? അപ്പൊ ആരും വിമർശിച്ചിട്ടില്ല എന്ന് പറയരുത്. അത് ഖുർആനിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് ഖുർആനിനകത്തുണ്ട്. ആയത്ത് വേണേ ഇപ്പൊ ഞാൻ അടുത്ത് വായിച്ചു കേൾപ്പിച്ചു തരാം. നീ ഒരു ഭ്രാന്തനായ കവി തന്നെ ഇത് കേട്ടിട്ട് ഇങ്ങനെയെല്ലാം പറഞ്ഞത് കേട്ടിട്ടാണ് അന്നത്തെ ഖുറൈശികൾ പറഞ്ഞത്. അതുകൊണ്ട് ആരും വിമർശിച്ചിട്ടില്ല എന്ന് പറയരുത്. ഇത് ഉടനീളമുണ്ട്. അതായത് അള്ളാഹു മുഹമ്മദ് നബിക്ക് സർട്ടിഫിക്കറ്റ് കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കാണ്, നിനക്ക് മാനസിക രോഗമില്ല, നീ നല്ല ബുദ്ധിമാനാണ്. അതായത് അങ്ങനെ സർട്ടിഫിക്കറ്റ്സ് എത്രയോ തവണ മെക്കയിലുള്ള മെക്കയിൽ ഇറങ്ങിയ ആയത്ത് സൂറകളിൽ അനവധി ഉണ്ട് കോണ്ടാക്ട് സർട്ടിഫിക്കറ്റിന് സർട്ടിഫിക്കറ്റ് അള്ളാഹു കൊടുക്കുന്നത്. കാരണം ഓരോ ഖുറൈശികൾ പറയും ഇയാള് കോപ്പി അടിക്കുകയാണെന്ന് പറഞ്ഞാൽ അന്ന് വൈകുന്നേരം ആയത്തിറങ്ങും, നീ കോപ്പി അടിക്കല്ല. അപ്പൊ പറയും നീ വട്ടനാണ്, അപ്പൊ അള്ളാഹു ആയത്തിറക്കും നീ വട്ടനല്ല. അങ്ങനെ കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് ഉടനീളമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞത് മാതിരി ചിലപ്പോ ഇത് ആയത്തിറക്കിയ ശരിക്കുള്ള ആയത്തിറക്കുന്ന ആള് മറന്നു പോവും ഇത് അള്ളാഹു ആണ്. അതൊരു സ്വയം കൊണ്ട് പറഞ്ഞു പോവാണ്, മോളിന്ന് അള്ളാഹു മഴ പെയ്യിപ്പിക്കുന്നു, ഞാൻ ഇവിടുന്ന് നമ്മളെ മനുഷ്യന്മാര് വിളയെടുക്കുന്നു, ഇതാണ് സത്യം. പുള്ളി മറന്നുപോയി ഇത് അള്ളാഹു ആണ് പറയണെന്ന്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഹദീസിന്റെ കാറ്റഗറിയിൽ വരേണ്ട സംഭവമാണത്, മനസ്സിലായില്ലേ? ഇത് ഹദീസിൽ വരേണ്ടതാണ്, ഖുർആനിലായി പോയി. ഇവിടെ ഇവിടെ കൃത്യമായിട്ട് നിങ്ങളൊന്നും കൃത്യമായിട്ട് ഖുർആനിന്റെ ആശയം മനസ്സിലാക്കിയിട്ടില്ല എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഖുർആൻ നേരത്തെ ഞാൻ പറഞ്ഞു, അപ്പൊ ഇവിടെ ഇടയ്ക്ക് ആള് കയറി ആരും കയറി, 2 മിനിറ്റ് എനിക്ക് പിന്നെ സമയം നൽകിയിട്ടുണ്ട്. കൃത്യമായിട്ടും ഇത് ദിവ്യബോധനം വഴി
ഞാൻ പറയുന്നത് കൃത്യമായിട്ട് നിങ്ങൾ കേട്ടോണം. തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് കൗണ്ടർ ചെയ്യാം. ദിവ്യബോധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവിക വചനങ്ങൾ ദിവ്യബോധനം വഴി ഒരു ദൂതൻ വഴിയാണ് പ്രവാചകന് ലഭിച്ചത് എന്ന് തന്നെയാണ് 90% ഖുർആനിൻ്റെ എല്ലാ കൺസെപ്റ്റും നിലനിൽക്കുന്നത്. തീർച്ചയായിട്ടും അത് തന്നെയാണ്. അതല്ല എന്ന് ഒരിക്കലും പറയാത്തത്, ദൂതൻ വഴി അല്ലാതെ ഒരു നിയമങ്ങളും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ലഭ്യമായിട്ടില്ല. പിന്നെ ഇവിടെ പറയുന്നത് അത് തന്നെ, നേരത്തെ താങ്കൾ പറഞ്ഞ കണക്ക് അൻസൽന മിനസമ ഈ ഫഹർജന ഫിഹി മിനൽ റിസ്ക്കൽ ലക്കും എന്ന് പറയുന്ന ആ ആയത്തിൽ പറയുന്നത് ആകാശത്ത് നിന്ന് മഴയെ വർഷിപ്പിക്കുന്നത് ഞാനാണെന്നും അവ ആ മഴയിൽ വഴി ആ മഴ വഴി ഭൂമിയിൽ ഉൽപാദനങ്ങൾ നടത്തുന്നത് നാമാണെന്നും പറയുക എന്ന് പറഞ്ഞതിൻ്റെ വിവക്ഷയാണ് ഞാൻ നേരത്തെ ലോജിക്കലി സംസാരിച്ചത്. ഇവിടെ ഈ നാമെന്ന് പറയുന്നതും ഞാനെന്ന് പറയുന്നതും ഒക്കെ ദൈവത്തെ തന്നെയാണ്. നിങ്ങൾ അതിൻ്റെ തഫ്സീർ നിങ്ങൾ ഇടയ്ക്ക് കയറരുത്. അല്ലല്ല, നമ്മൾ കാര്യങ്ങൾ അവതരിപ്പിക്കും. ഞാൻ പറയുന്നത് തെറ്റാണെങ്കിലും കളവാണെങ്കിലും നിങ്ങൾക്ക് കൗണ്ടർ ചെയ്യാം. എന്ന വിഷയത്തിൽ നിന്ന് പിന്നെ നിങ്ങൾ മാറ്റിപ്പോയി. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ആ ഖുർആനിൻ്റെ ആശയം നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ഇതേവരെ. കൃത്യമായിട്ട് അത് ഒരു ഒരു പുസ്തകം പോലെ ഇറക്കപ്പെട്ടതല്ല. ഓരോ സാഹചര്യത്തിലും ആ സമൂഹം ഉന്നയിച്ച ആക്ഷേപങ്ങൾക്ക് മറുപടിയായിട്ടെന്ന നിലയിൽ തന്നെയാണ് അതാത് സമയങ്ങളിൽ അതാത് വചനങ്ങൾ ഇറങ്ങപ്പെട്ടത്. നിങ്ങൾ ആ ഖുർആൻ വാക്യങ്ങളെല്ലാം പരിശോധിച്ച് നോക്ക്, ഇത് ഒറ്റയടിക്കൊന്നും വന്നതല്ല. 23 വർഷ കാലഘട്ടത്തിൽ 10 വർഷം മക്കയിലും 13 വർഷം മദീനയിലും വെച്ച് അവതരിക്കപ്പെട്ടതാണ് ഈ 114 അധ്യായങ്ങളും. ഇത് എന്നാ ചോദിക്കുക, അധ്യായങ്ങളെല്ലാം ഒരേ കാലഘട്ടത്തിലാണോ എന്നല്ല. അധ്യായങ്ങളുടെ സ്വഭാവം അനുസരിച്ച് മക്കയിലെയും മദീനയിലെയും വിഷയങ്ങളെ പിന്നെ ഇതിനാണ് ക്രോഡീകരണം എന്ന് പറയുന്നത്. നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് കന്ന രചിക്കപ്പെട്ടതെന്നല്ല പറയുന്നത്. അതിന് ഈ വിഷയമായിട്ട് ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിനകത്ത് ക്രോഡീകരിക്കപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വിഷയത്തിൽ നിന്നും വ്യത്യസ്ത നിലപാടുണ്ടാകാതിരിക്കാൻ വേണ്ടി കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ കൃത്യമാണ് ഖുർആൻ പരിശോധിക്കുമ്പോൾ നിങ്ങൾ ഉന്നയിച്ച വിമർശനം സത്യമാണ്. പലയിടത്തും അവനെന്നും നാമെന്നും ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ കൺഫ്യൂഷൻ ഉണ്ടാവും. നാമെന്ന് പറയുന്നത് അവിടെ രണ്ടുപേരുണ്ടോ? നിങ്ങളുടെ വിശ്വാസം അതാണല്ലോ, നമുക്ക് 3 പേരുണ്ടല്ലോ. ഖുർആൻ ഒരുപോലെ ഒരുമിച്ച് ഇറങ്ങി വന്നതല്ല, ഓരോ സമയത്തിന്റെ ആവശ്യം അനുസരിച്ച് ഇറങ്ങി വന്നതാണ്. സാറേ, ഞങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യം, ദൈവത്തിനൊരു നിലപാടില്ല. ദൈവം ഒരു റൂള് വെച്ചിട്ടില്ല. ഒരു മനുഷ്യന്റെ ആവശ്യത്തിനനുസരിച്ച് അപ്പപ്പോൾ ഇറക്കി കൊടുക്കുന്ന ഒരു തട്ടിക്കൂട്ട് പുസ്തകമെന്ന് ഞങ്ങൾ പറയുന്നതിൽ എന്താണ് തെറ്റ്? 1. രണ്ടാമത്തെ പോയിന്റ്, ഈ മലക്കു വഴി സന്ദേശം അയക്കേണ്ട ഗതികേട് എന്താണ് ദൈവത്തിനുള്ളത്? ബൈബിളിൽ കാണുന്നതുപോലെ ഡിവൈൻ ഇൻസ്പിറേഷൻ വഴി പ്രവാചകന്മാർ ദൈവത്തിന്റെ സന്ദേശം എഴുതി വെച്ചു. അതിനുള്ള കഴിവ് ഈ അള്ളാഹുവിന് ഇല്ലാത്തത് കൊണ്ടല്ലേ ഒരു മലക്കുന്ന ഒരാളെ ഇടയിൽ നിർത്തേണ്ടി വന്നത്? എന്തുകൊണ്ടാണ് ഡയറക്റ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റാതിരുന്നത്? 2. 3. താങ്കൾ ഉന്നയിച്ച കാര്യം പെട്ടെന്ന് യുക്തിയെ കൂട്ടുപിടിക്കുക. യുക്തിയില്ലാത്തൊരു പുസ്തകത്തിന് യുക്തിയെ കൂട്ടുപിടിക്കാൻ പറ്റുമോ? പിന്നെ സാഹിത്യത്തെ കൂട്ടുപിടിക്കുക, ശൈലിയെ കൂട്ടുപിടിക്കുക. അതായത് ഈ പൊട്ടത്തരങ്ങളെല്ലാം അതിലുള്ളതിന് ഓരോ എന്താ പറയുക ഒരു എക്സ്ക്യൂസ് ആണ് താങ്കൾ പറയുന്നത്. സാഹിത്യമാണ്, രാജാക്കന്മാർ അങ്ങനെ പറഞ്ഞു, മന്നമ്പൂർ, ഇതൊക്കെ ഇത് ഇങ്ങനെയൊന്നും അല്ല ഒരു ദൈവ ഇറക്കിയ പുസ്തകത്തിനെ പറ്റി നിങ്ങൾ വെളിപ്പിക്കേണ്ടത്. ഇങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ കിടക്കുന്നത് സാറേ. ഞങ്ങൾ ക്രിട്ടിക്കലി വിചാരിക്കുന്നവരാണ്, ഞങ്ങൾ ബൈബിളിനെയും ക്രിട്ടിസൈസ് ചെയ്യുന്നവരാണ്, ബൈബിളിൽ നോക്കിയിട്ട് ഈ കാര്യങ്ങൾ ശരിയാണോ എന്ന് പരിശോധിക്കുന്നവരാണ്. എന്നിട്ടാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതിൽ എഴുതി വെച്ചത് കൊണ്ട് ഞങ്ങൾ അങ്ങനെ തൊണ്ട തൊടാതെ വിഴുകുന്നവരല്ല. ഞങ്ങളും ഈ കാര്യങ്ങൾ ചിന്തിക്കുകയും ചെയ്തിട്ടാണ് ഞങ്ങൾ വിശ്വാസത്തിലേക്ക് വരുന്നത്. അപ്പൊ താങ്കൾ പറയുന്നത് ഈ പൊട്ടത്തരങ്ങളെല്ലാം തൊണ്ട തൊടാതെ നിങ്ങൾ വിഴുങ്ങി, ചിലതിനെ സാഹിത്യമാക്കി, ചിലതിനെ യുക്തിയാക്കി, ചിലതിനെ ശൈലിയാക്കി, ചിലതിനെ അങ്ങനെയാക്കി ഇങ്ങനെയാക്കി, പിന്നെ ഒരു മനുഷ്യന്റെ പ്രൈവറ്റ് ആവശ്യത്തിന് വേണ്ടി ഇറക്കി കൊടുത്തൊരു പുസ്തകത്തിനെ നിങ്ങൾ പിടിച്ച് ദൈവഗ്രന്ഥം. ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇദ്ദേഹം പറഞ്ഞൊക്കെ നമ്മൾ അങ്ങ് സമ്മതിച്ചു. ഇത് പല സമയത്ത് ഇറക്കിയതാണ്, സാഹിത്യ രൂപമാണ്, ഇതൊക്കെ നമ്മൾ പറഞ്ഞു. നമ്മൾ ചോദിച്ച ചോദ്യം ഇതൊന്നുമല്ല. നമ്മൾ ചോദിച്ചത് അള്ളാഹു പറയുന്ന ഒരു പ്രസ്താവനയ്ക്കകത്തുള്ള വൈരുദ്ധ്യമാണ്. അദ്ദേഹം അവിടെ ഇപ്പൊ നമ്മൾ വായിച്ച ആ ഖുർആൻ വാചകത്തിൽ പറയുന്നത് അവൻ ആകാശത്ത് നിന്ന് വെള്ളം ഇറക്കുന്നു, നാം ഭൂമിയിൽ മുള പൊട്ടിക്കുന്നു. ഇതിനകത്ത് എത്ര പേരുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഉടനെ അത് അതിനെ ഇപ്പൊ ഞാൻ ഇപ്പം പിന്നെ എന്താ സെബാസ്റ്റ്യൻ പുന്നക്കൽ പറഞ്ഞ പോലെ അവൻ പോയി പെണ്ണ് കണ്ടു, ഞാൻ പെണ്ണിനെ കെട്ടി, ഇതിന് രണ്ടു ഒരാളായിട്ട് വരുമോ? ഇതിനുള്ള ചോദ്യം നിങ്ങൾ ഇതിനെ വേറെ എന്ത് ഉത്തരം ഞങ്ങൾക്ക് അതിന്റെ ഒരു വിശദീകരണം നൽകി. ബാക്കിയൊക്കെ വിടെ, സാഹിത്യം വിടെ, കവിത വിടെ, എന്തൊരു ഉത്തരണമെങ്കിലും ആയിക്കോട്ടെ, ഞങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യം ഇത്രയേ ഉള്ളൂ. അവൻ പോയി പെണ്ണ് കണ്ടു, ഞാൻ അവളെ കെട്ടി എന്ന് പറഞ്ഞാൽ ഇത് രണ്ടുപേരും ഒരാളാണോ? സാഹിത്യ ഭാഷയാണോ? ഇല്ലെങ്കിൽ വേണമെങ്കിൽ അള്ളാഹുവിന്റെ ഭാഷ തന്നെ പറയാം,
അവൻ പോയി പെണ്ണ് കെട്ടു, നാം ആ പെണ്ണിനെ കെട്ടി എന്ന് പറഞ്ഞ രണ്ടും ഒന്ന് തന്നെയാണോ? ഇതൊന്ന് പറഞ്ഞേച്ചാ മതി, ബാക്കിയൊക്കെ അവിടെ. ഇവിടെ സെബാസ്റ്റ്യൻ പുന്നക്കലിന്റെ സംസ്കാരത്തെ കടമെടുത്ത താങ്കളുടെ സംസ്കാരം എന്താന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി. ഒരു ക്രിസ്ത്യൻ സമൂഹത്തിൽ ഞാൻ സംസാരിക്കുന്നത്, അതവിടെ നിക്കട്ടെ, അതവിടെ നിക്കട്ടെ. താങ്കൾ അവിടെ കൊണ്ടുവന്ന സെബാസ്റ്റ്യനെ കൊണ്ടുവന്ന താങ്കളാ, താങ്കൾ കൊണ്ടുവന്നതുകൊണ്ടാ പറഞ്ഞത്. താങ്കൾ ഇവിടെ ഒരു ക്രിസ്ത്യാനികൾക്ക് ഇവിടെ 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 അടിസ്ഥാനപരമായിട്ട് വിശ്വസിക്കുന്ന ഒരു ക്രിസ്ത്യാനിക്കും സെബാസ്റ്റ്യൻ വിശ്വാസം ഇല്ല. ഒരു സ്ത്രീയെ കണ്ടിട്ട് കാമം തോന്നിയിട്ട് ഭാര്യ എടുത്ത് പോയി കാമം തീർത്ത മുഹമ്മദിന്റെ സംസ്കാരം പറയണോ? അത് പറയിപ്പിക്കണ്ട, മര്യാദക്ക് സംസാരിക്കുന്ന പറഞ്ഞാൽ മതി. ഞാനത് ഉത്തരം പറയാൻ താങ്കൾ വീണ്ടും ഇടയ്ക്ക് ഇവിടെ പല സന്ദർഭങ്ങളിൽ പറഞ്ഞാട്ടെ, സൗരന്മാരെ കേട്ടെ, എന്താണ് ഇതിനകത്ത് മാന്യതക്കേട് പറഞ്ഞത്? അവൻ പോയി പെണ്ണ് കണ്ടു, ഞാൻ അവളെ കെട്ടി എന്ന് പറഞ്ഞ അർത്ഥം എന്താന്ന് ചോദിച്ച ഉടനെ അംഗീകരിക്കുന്നുണ്ടോ? ഇവിടെ ഒരു ക്രിസ്ത്യാനിയും ഇവിടെ ഒരു ക്രിസ്ത്യാനിയും സെബാസ്റ്റ്യനെ അംഗീകരിക്കുന്നില്ല എന്നാണ്. ആര് പറഞ്ഞു അംഗീകരിക്കുന്നില്ല എന്ന്? താങ്കളാണോ തീരുമാനിക്കുന്നത് അംഗീകരിക്കുന്നില്ല എന്ന്? സൂറ 6:99 അകത്താണ് ഈ വിഷയം കിടക്കുന്നത്. അത് അവനാണ് ആകാശത്ത് നിന്ന് വെള്ളം ഇറക്കുന്നത്, അത് മുഖേന നാം. താങ്കളത് സാഹിത്യപരമാന്ന് പറഞ്ഞു, ഏതെങ്കിലും ഒരു സാഹിത്യത്തിൻ്റെ അകത്ത് അവനും ഞാനെന്നും പറഞ്ഞ് ഇങ്ങനെ ഒരു ഉദാഹരണം കണ്ടിട്ടുണ്ടോ താങ്കൾ? ഇനി അത് മാത്രമല്ല, ഇനി എൻ്റെ ഇംഗ്ലീഷ് എടുത്തു, ഇംഗ്ലീഷ് എടുക്കുമ്പോഴും അങ്ങനെ നടക്കണം. ആൻഡ് ഇറ്റ് ഈസ് ഹൂ, ആൻഡ് ഇറ്റ് ഈസ് ഹീ ഹൂ ഹാസ് സെൻഡ് ഡൗൺ വാട്ടർ ഫ്രം ദി ഹെവൻസ് ആൻഡ് ദെയർ ബൈ വി ഹാവ് ബ്രോട്ട്. വ്യത്യാസം കണ്ടോ? ആൻഡ് ഇറ്റ് ഈസ് ഹീ, പിന്നെ വി, അവൻ ഞങ്ങൾ എന്നുള്ള പദപ്രയോഗമാണ് ഇംഗ്ലീഷിൽ പോലും കിടക്കുന്നത്. ഇനി വേണ്ട, താങ്കൾക്ക് ഏറ്റവും വലിയൊരു തെളിവ് ഞാൻ തരാം. സൂറ 20:53 ഇതേ കാര്യം തന്നെ കിടപ്പുണ്ട്. ഇതേപോലെ തന്നെ ഇത് ഒറ്റ ആയത്തിൽ മാത്രമല്ല, നിങ്ങൾക്ക് വേണ്ടി ഭൂമിയെ തൊട്ടിലാക്കുകയും നിങ്ങൾക്ക് അതിൽ വഴികൾ ഏർപ്പെടുത്തി തരികയും ആകാശത്ത് നിന്ന് വെള്ളം ഇറക്കിത്തരികയും ചെയ്തവൻ എത്രയാ അവൻ? ഈ അവൻ ആരാന്ന് സ്പെസിഫൈ ചെയ്തിട്ടില്ല, പക്ഷേ അതിൻ്റെ തൊട്ട് താഴത്തെ വാക്യത്തിൽ അങ്ങനെ അത് അതിൻ്റെ ബ്രാക്കറ്റ് ഈ അതെന്താന്നുള്ളത് കൃത്യം വെള്ളം എന്ന് കൊടുത്തിട്ടുണ്ട്. അതുമൂലം വ്യത്യസ്ത തരത്തിലുള്ള സസ്യങ്ങളുടെ ജോഡികൾ നാം, ഈ നാം എന്ന പദത്തിൻ്റെ അകത്ത് കൃത്യം അല്ലാഹു എന്ന് കൊടുത്തിട്ടുണ്ട്. അല്ലാഹു ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു എന്നാൽ അതിൻ്റെ മേളിലുള്ള ഈ ആകാശത്ത് നിന്ന് വെള്ളം ഇറക്കി തരികയും ചെയ്തവൻ എത്രയാ അവനെന്നുള്ളത് ആരാന്ന് സ്പെസിഫൈ ചെയ്തിട്ടില്ല. നിങ്ങളുടെ ഈ ഹദീസുകളിൽ പോലും മഴ പെയ്യ്ക്കുന്നതിന് ഒരു ഈ അല്ലാഹുവിനേക്കാൾ ഹുബലിന് പ്രാധാന്യം കൊടുക്കുന്ന ഹദീസുകളുണ്ട്. അന്നത്തെ കാലത്തെ ആളുകൾ വിശ്വസിച്ചിരുന്ന ഹുബലിന് അല്ലാഹുവിനേക്കാൾ പ്രാധാന്യം കൊടുത്ത ഹദീസുകളുണ്ട്. ഇതൊക്കെ ഇരിക്കെ തന്നെ താങ്കൾക്ക് എന്താ പറയുന്നത്, ഇത് അല്ലാഹു എന്നെങ്ങനെ പറയാൻ പറ്റുന്നത്? ഇതിന്റെ ഒരു ആശയം വന്നേക്കുന്നത് ഇവിടെ ഈ ഖുറൈഷികൾക്ക് ഓരോന്നിനും ഓരോ ദൈവങ്ങളായിരുന്നു. അതായത് മുഹമ്മദ് നബിയും വിശ്വസിച്ചിരുന്നത് അങ്ങനെ തന്നെയാണ്, മഴ പെയ്യിക്കാൻ ഒരാള്, അടുത്ത് ഈ അതായത് മറ്റു ഓരോ ഓരോ ഐറ്റംസിനും ഓരോ ദൈവങ്ങൾ, അങ്ങനെയായിരുന്നു അവർ ആരാധിച്ചു കൊണ്ടിരുന്നത്. അങ്ങനെയാണ് 360 വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നത്. ആ ഒരു കോൺസെപ്റ്റിൽ നിന്നുകൊണ്ടാണ് ഈ മുഹമ്മദ് നബി ഇടയ്ക്കിടയ്ക്ക് ആ ഒരു കാര്യങ്ങൾ ഇതിലെ കയറി വരുന്നുണ്ട്, ഈ ഖുറാനിൽ കയറി വരുന്നുണ്ട്. ഒത്തിരി കാര്യങ്ങൾ അങ്ങനെ നമുക്ക് പറയാൻ പറ്റും, മുഹമ്മദ് നബിക്ക് അങ്ങനെ അബദ്ധങ്ങൾ പറ്റുന്നുണ്ട്, പഴയ കോൺസെപ്റ്റിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്നതായിട്ട് നമുക്ക് ഈ ഖുറാനിലും ഹദീസുകളിലും കാണാം. അതിൻ്റെ വിശദീകരണത്തിലേക്ക് പോണെങ്കിൽ ഹദീസിലേക്ക് പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇവർ ഓരോ തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് പോലും ഈ അമ്പിട്ട് അമ്പ് ചെയ്ത് തീരുമാനിക്കുന്ന ഒരു തീരുമാനങ്ങൾ ഉണ്ടായിരുന്നു. ബറസ് ബ്രദർ പറയുന്നെങ്കിൽ പറയാം, എനിക്ക് ഞാനിപ്പോൾ സ്കൂളിലായിപ്പോൾ അതുകൊണ്ട് എനിക്ക് റെഫറൻസ് എടുക്കാൻ അത് കഴിയില്ല. ഹദീസുകളുടെ റെഫറൻസ് എനിക്കില്ല, ഖുറാനിലെ റെഫറൻസ് ആണെങ്കിൽ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ ഒരു കോൺസെപ്റ്റ് ആയിരുന്നു ഖുറൈഷികൾക്ക് ഉണ്ടായിരുന്നത്, ഓരോന്നിനും ഓരോ ദേവന്മാർ. അങ്ങനെ വന്നപ്പോൾ ഈ മുള പൊട്ടിക്കുന്നത്, അതായത് മഴ പെയ്യിക്കുന്നത് ഒരാൾ, മുള പൊട്ടിക്കുന്നത് ഒരാൾ, ഈ ഒരു കോൺസെപ്റ്റിലാണ് ഇതും വന്നത്. പക്ഷേ ഈ ഏകദൈവം എന്നുള്ളൊരു കോൺസെപ്റ്റ് വന്നപ്പോൾ ഇത് പൊളിഞ്ഞുപോയി. അതായിരുന്നു സംഭവം, ഇതാണ് അതിന്റെ സത്യാവസ്ഥ. അതാണ് അത് ഹദീസുകൾ വായിക്കുമ്പോഴത്തേന് വ്യക്തമാവും. റഫറൻസ് ഞാൻ തരാം, കേട്ടോ കേട്ടോ. സഹീൽ ബുക്കാരി 4043 സുന്നാ ഡോട്ട് കോം വേണ്ടി എടുത്തു നോക്കാം. നിങ്ങൾക്ക് ബുക്ക് റഫറൻസ് എന്തൊക്കെയാണ്? ബുക്ക് നമ്പർ 64, ഹദീസ് നമ്പർ 90. ഇംഗ്ലീഷ് റഫറൻസ് ആണെങ്കിൽ വോളിയം നമ്പർ 5, ബുക്ക് നമ്പർ 59, ഹദീസ് നമ്പർ 375. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഒരു വലിയ വലിയ ഇതാ, ഒരു വലിയ പാരഗ്രാഫ് തന്നെ ഉണ്ട്, രണ്ട് പാരഗ്രാഫ് ചേർന്നത്. അതിൻ്റെ അകത്ത് ഒരു പ്രസക്തമാകും. ഓൺ ദാറ്റ് ഉമർ കുഡ് നോട്ട് ഹെൽപ് സേയിങ് യു ആർ എ ലയർ
ഓ എനിമി ഓഫ് അള്ളാ, അള്ളാ ഹാസ് കെപ്റ്റ്, വാട്ട് വിൽ യു മേക്ക് അൺഹാപ്പി? അബു സുഫിയാൻ സെഡ്, സുപ്പീരിയർ മേ ബി ഹുബാൽ. ഓൺ ദാറ്റ് പ്രോഫിറ്റ് സെഡ് ടു ഹിസ് കമ്പാനിയൻസ്. കേട്ടോ, ഇവിടെ അള്ളാഹുവിനേക്കാൾ സുപ്പീരിയറിറ്റി ഹുബലിന് കൊടുക്കുന്നതായിട്ട് അബു സുഫിയാൻ പറയുന്നുണ്ട്. അപ്പൊ ആ കാലഘട്ടത്തിൽ ഈ ഈ 360 ഗോത്രദേവ സങ്കല്പം പോലും വരുന്നത്, ഈ 360 എന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാകാൻ വേണ്ടി ഈ ഈ സൂര്യൻ്റെ ഇത് വരുമ്പോഴാണ് നമ്മൾ ഈ ദിവസങ്ങളെ നമ്മൾ കണക്കാക്കുള്ളൂ. ദിവസങ്ങളെ കണക്കാക്കുമ്പോൾ സൂര്യൻ്റെ ഇത് വരുമ്പോഴാണ് 365 ദിവസം എന്ന് പറയുന്നത്. എന്നാൽ ഈ പണ്ട് കാലത്ത് ഈ യഹൂദന്മാരും ആൾക്കാരൊക്കെ ദിവസങ്ങളെ കണക്കാക്കുന്നുണ്ട്, ഈ മൂണിൻ്റെ കണക്കില്ല, മൂണിൻ്റെ ബേസിൽ, മൂണിൻ്റെ ബേസിൽ ഈ ദിവസങ്ങൾ കണക്കാക്കുമ്പോൾ 360 ദിവസങ്ങൾ. ആ ഓരോ ദിവസത്തിനും ഓരോ ആളുടെ പ്രാധാന്യം വെച്ചുകൊണ്ട് ഇവർക്ക് 360 ഗോത്രദേവന്മാർ സങ്കല്പം പോലും ഉണ്ടായിരുന്നു. അതിലൊരാളായിരുന്നു ഈ പെട്ട അള്ളാഹു. ഈ മുഹമ്മദിൻ്റെ കാലത്ത് വന്നിട്ട് മുഹമ്മദ് ബാക്കിയുള്ള ഈ യഹൂദന്മാരെ പരിചയപ്പെട്ട് കഴിഞ്ഞിട്ട് ആ ഏകദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതന്നെ, അവിടെ തന്നെ ഏകദൈവ മുഹമ്മദിന് മുമ്പേ ഉണ്ടെന്നുള്ളതിന് ഏറ്റവും വലിയതുള്ളത് യഹൂദന്മാർ. യഹൂദന്മാർ വിശ്വസിച്ചിരുന്ന ഏകദൈവം അന്ന് അതിൽ തന്നെ തെളിവാണ്. അവരിൽ നിന്ന് മനസ്സിലാക്കുന്നു ഇദ്ദേഹം പ്രവാചകനാന്ന് പറഞ്ഞു, അവർ അംഗീകരിക്കുന്നില്ല. അപ്പോൾ പിന്നെ ഈ 360 ഗോത്രദൈവപ്പെട്ട ഒരാളെ പിടിച്ച് ഏകദൈവം, ഒരു സുപ്രഭാതത്തിൽപ്പെട്ട ഏകദൈവം ആക്കുന്നു. പിന്നെ ഇദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, ഈ ദൈവിക വെളിപ്പാടുകളിൽ മലക്കുകൾ വന്നാൽ വെളിപ്പെടുത്തുന്നതെന്ന് പറഞ്ഞു. ഈ മലക്കിനെ ആദ്യം കണ്ടപ്പോൾ സംഭവിച്ചത് തന്നെ ഇത് മലക്കാണെന്ന് മുഹമ്മദിന് മനസ്സിലായായിരുന്നോ? ഈ മലക്കിനെ കണ്ട് പേടിച്ചോടി വായിക്കണമെന്നും പറഞ്ഞ് സിറാവുകയിൽ നിന്ന് പേടിച്ചോടി ഈ ഖദീജയുടെ അടുത്ത് വന്നിട്ട് പിന്നെ കാണുന്നത് തന്നെ, പിന്നെ ഇതിനെ വെളിപ്പെടുത്തി കൊടുക്കുന്നത് ഖദീജയും പിന്നെ ബർക്കത്തിബിനു നൗഫലൂടെ ഇതിനെ വെളിപ്പെടുത്തി കൊടുക്കുന്നത്. ഇവിടെ തൊട്ടാ നമ്മുടെ ചോദ്യം വരുന്നത്, ഈ ബർക്കത്തിബിനു നൗഫല് മലക്കിനെ കണ്ടിട്ടുണ്ടോ? ഇതിനു മുമ്പ് മലക്കിനെ കണ്ടിട്ടുണ്ടോ? ഈ മലക്ക് മാത്രമല്ല, ബർക്കത്തിബിനു നൗഫൽ ഈ മലക്കിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ആ മലക്കിനെ തന്നെ, ആ മലക്ക് തന്നെയാണോ ഇതെന്ന് എന്താ ഉറപ്പ്? ഇങ്ങനത്തെ കുറെ ചോദ്യങ്ങൾ വരികയല്ലേ. നഹാസ് കണ്ടുപിടിക്കാൻ കൊടുക്കുകയാണ്, ആരും നഹാസ് സംസാരിക്കുമ്പോൾ നഹാസ് പറഞ്ഞു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഞാൻ ആദ്യമേ ഒരൊറ്റ, ഞാനെന്നല്ല ഇസ്ലാം മത വിശ്വാസികളായ ഒരു മുസ്ലിമിനും ഒരിക്കലും തർക്കമില്ലാത്തൊരു വിഷയമാണ് ഇത്. ഡയറക്റ്റ്ലി അല്ല, ഇതിനൊരു മാധ്യമ പ്രവർത്തകനുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറയുന്ന ഒരു മാലാഖയാണ്. ആ മാലാഖ വഴി തന്നെയാണ് ഇത് നൽകപ്പെട്ടത്. നമുക്കറിയാം ഖുർആൻ മാറ്റിവെച്ചിട്ട് നമ്മൾ മറ്റ് ഗ്രന്ഥങ്ങളിലേക്ക് നമുക്ക് കടക്കാം. പഴയ നിയമത്തിലേക്ക് കടന്നാലും ശരി, എൻ്റെ പല ഘട്ടങ്ങളിലും, ഇനി പുതിയ നിയമത്തിലേക്ക് വന്നാൽ തന്നെയും അവിടെയും നമ്മുടെ പ്രധാനപ്പെട്ട പല പിന്നെ യേശുവിൻ്റെ ശിഷ്യന്മാർക്കും ഒക്കെ ഇത് നൽകപ്പെട്ടതാരാ? ഏത് വഴി നൽകപ്പെട്ടു? എങ്ങനെയാണ് അവർ ബൈബിൾ രേഖപ്പെടുത്തിയത്? യേശുവിൽ നിന്നാണോ? തീർച്ചയായിട്ടും അല്ല. അവർക്ക് ദൈവ വിളിപാടിൻ്റെ അടയാളത്തിൽ തന്നെയാണ് അവർക്ക് ലഭ്യമായതെന്ന് മനസ്സിലാക്കും. പിന്നെ അതുകൊണ്ട് നിങ്ങൾ ആ മാധ്യമ പ്രവർത്തക ആ ഒരു ഇതിനെ, ഇത് ഞാൻ ആദ്യമേ പറഞ്ഞു, അതായത് മഹോന്നതനായ പ്രപഞ്ച സൃഷ്ടാവായ നിങ്ങൾ വിശ്വസിക്കുന്ന യഹോവയ്ക്ക് കൊണ്ട് സൈന്യമെന്ന് പറഞ്ഞു. എന്താണ് സൈന്യം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു, അതിനാരും ഇവിടെ അഡ്രസ്സ് ചെയ്തില്ല, അതിന് ഉത്തരം ആരും തന്നില്ല. യഹോവയുടെ സന്നിധിയിലുള്ള സൈന്യം എന്താണ്? യഹോവയ്ക്കൊന്നും കഴിയാത്തതുകൊണ്ടാണോ സൈന്യത്തെ വെച്ചിരിക്കുന്നത്? യഹോവ എന്ന് പറയുന്ന പ്രപഞ്ച സൃഷ്ടാവിന് ഒന്നും കഴിയാത്തത് കൊണ്ടാണോ യഹോവയുടെ പിന്നിൽ ഇത്രയും സൈന്യങ്ങൾ നിലനിൽക്കുന്നത്? പ്രിയ സ്നേഹിത, ഈ യഹോവയ്ക്ക് സൈന്യം, അതായത് ദൂതന്മാരുണ്ട്, സൈന്യമായിട്ട് വന്നിട്ടുണ്ട്. പ്രിയ സ്നേഹിത, അതുപോലെ തന്നെ പിശാചിനും എന്ത് ചെയ്തു? സൈന്യമായിട്ട് കുറെ ദൂതന്മാരെ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ പറയാൻ വന്നത് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട്, ഇവിടെ നമ്മൾ നിന്നത്, ഞാൻ ഇപ്പോഴും നിൽക്കുന്നത് ഖുർആൻ നിങ്ങൾ കൊണ്ടുവന്ന ആറിന്റെ 199 അല്ലേ, സോറി, അതിൽ തന്നെ നിന്ന് സംസാരിക്കുന്നത്. അവിടെ വിഷയം എന്തായിരുന്നു? നിങ്ങൾ പിന്നെ കൊണ്ടുവന്ന ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ പറയുന്ന മഴ വർഷി അല്ല, ആകാശത്തുനിന്ന് മഴ വർഷിപ്പിക്കുന്നവൻ ഒരുത്തൻ, അതുപോലെ തന്നെ അതിൽ നിന്ന് ഇവിടെ പിന്നെ ഉൽപ്പന്നങ്ങൾ, അതായത് ഇവിടെ സസ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് മറ്റൊരാൾ, ഇത് രണ്ടും രണ്ടല്ലേ എന്നാണ് ചോദിച്ചത്. ഇവിടെ സാന്ദർഭികമായിട്ട് അങ്ങനെ ഒരു ഇതില്ല. ഞാൻ ആദ്യമേ ലോജിക്കി പറഞ്ഞു, ഒരു രാജാവിന്റെ ഭരണകാലഘട്ടത്തിൽ ആ രാജാവ് ഒരു കൽപ്പന പുറപ്പെടുപ്പിക്കുമ്പോൾ, അല്ലല്ലല്ല, 10 സെക്കൻഡ് അല്ല, ഇദ്ദേഹത്തിന് മനസ്സിലാക്കുന്നത് ഞാൻ ഉദാഹരണം പറയാം. ഇദ്ദേഹത്തിന് ഉദാഹരണം, ഇദ്ദേഹത്തിന് ഉദാഹരണമായിട്ട് ഞാനിപ്പം പറഞ്ഞു, ഇപ്പൊ തന്നെ രാജാവിന്റെ കാലത്താണെങ്കിൽ പോലും ഞാൻ ഉദാഹരണം പറഞ്ഞു. ഇപ്പം ബൈബിളിൽ ഒരു വാക്യം നോക്കിയിട്ടുണ്ട്, ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകത്തിനകത്തുണ്ട്, നാം നമ്മുടെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കുക. അവിടെ ഒരു കോണ്ടക്സിന്റെ വ്യത്യാസം വരുവാണെങ്കിൽ നാം എന്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യത്യാസമായി, അപ്പൊ അവിടെയും ചോദ്യം ചെയ്യേണ്ടി വരും, ആ ഒരു കോണ്ടക്സിനെ ചോദ്യം ചെയ്യേണ്ടി വരും. പക്ഷെ അവിടെ ഒറ്റ ഇത് എന്താ സംഭവം അറിയാവോ? ഒരു സൂറയ്ക്കകത്തെ ഒരു അധ്യായത്തിൻ്റെ അകത്ത് ഒരേ ലൈനിലായി വിഷയം വരുന്നത്. ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറയാം, ഇവിടേക്ക് നത്തങ്കുഞ്ചാനെ ചൂണ്ടിക്കാണിച്ചു വന്നത് ഇവനാണ് ഇവിടുത്തെ തക്കാളി മേടിച്ചത്, പക്ഷെ തിന്നു ഞാനാന്ന് പറഞ്ഞാൽ ഞാനും മേടിച്ചയാളും തിന്നയാളും ഒരാളാവുന്ന എങ്ങനെയാണ്?
അവനാണ് തക്കാളി മേടിച്ചത് പക്ഷെ തിന്ന് ഞാനാന്ന് പറഞ്ഞ് എങ്ങനെയാണ് സുഹൃത്തെ അതെങ്ങനെ അങ്ങനെ നിങ്ങൾ എന്ത് പറഞ്ഞാലും ഒന്നിപ്പിക്കാൻ നോക്കും. ഇവിടുത്തെ കോൺടക്സ്റ്റിന്റെ ഒരേ ഇതിന്റെ അകത്ത് പറഞ്ഞു, അതേസമയം ഒരു അധ്യായത്തിന്റെ അകത്ത് നാമെന്ന് പറയുന്നു, മറ്റൊരു അധ്യായത്തിന്റെ അകത്ത് ഞാനെന്ന് പറഞ്ഞു. ആർക്കും തർക്കവിഷയമില്ല, ഇത് ഒറ്റ ലൈനിലാണ് ഇത് വന്നിരിക്കുന്നത്. അവനാണ് ആകാശത്തു നിന്ന് വെള്ളം ഒരുക്കി തരുന്നത്, അത് മുഖേന നാം നാം മുളക് പൊട്ടിക്കുന്നു. ഇതെങ്ങനെയാണ് ഒന്നിപ്പിക്കാൻ പോകുന്നത്? ഇതിനെ രാജാവ് ആണെങ്കിൽ പോലും നാം എന്ന പദം പറഞ്ഞിട്ട് പിന്നെയും നാം തന്നെ പറയും. ഓക്കെ ബാരോസ്, ഇവിടെ ഇതാണ് സംഭവം. വർഗീയ സാറ് പറഞ്ഞു രാവിലെ കഴിച്ച് മധുരിച്ചിട്ട് തുപ്പാനും വയ്യ, കഴിച്ചിട്ട് ഇറക്കാനും വയ്യ എന്ന് വർഗീയ സാർ രാവിലെ പറഞ്ഞതുപോലെ ഇവർക്ക് ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഈ മിസ്റ്റേക്ക് ഒക്കെ എങ്ങനെ ഉണ്ട്, ശരി ഞങ്ങളുടെ ഖുർആനിൽ ഇങ്ങനെ മിസ്റ്റേക്ക് ഉണ്ട് എന്ന് ഇവർ പറഞ്ഞ് സമ്മതിച്ചു കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞു. ശരി ഇത് മനുഷ്യന്റെ കൈകടത്തലുകൾ വന്നതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞു. പക്ഷെ അത് പറയില്ല. പക്ഷെ ഇദ്ദേഹത്തോട് ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നു. പക്ഷെ ഇതിൽ നിന്നെല്ലാം ഇവര് ഡൈവേർട്ട് ആക്കിക്കൊണ്ടുപോയി. ഞാൻ ചോദിച്ച ചോദ്യം 6:110 ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടാവാണ് അവൻ, അവന് എങ്ങനെ കുട്ടി ഉണ്ടാകും? അവന് കാമുകയില്ലല്ലോ, അവൻ പടച്ചതാണ് എല്ലാം, എല്ലാം അറിയുന്നവനുമാണ്. അപ്പോ സർവശക്തനായ സർവത്തെയും സൃഷ്ടിച്ച പടച്ചവന് ഒരു കുട്ടി ഉണ്ടാകണമെങ്കിൽ ഒരു കാമുകയില്ലാത്ത ഒരു കുറ്റം കൊണ്ട് അല്ലെങ്കിൽ കാമുകയില്ലാതായി പോയതുകൊണ്ട് കുട്ടി ഉണ്ടാക്കാൻ കഴിവില്ല. അപ്പൊ ഈ പടച്ചവൻ ഇത്രേ ഉള്ളോ എന്നായിരുന്നു എൻ്റെ ആദ്യത്തെ ചോദ്യം. പിന്നെ ഈ അവൻ 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 എന്ന് പറഞ്ഞിരിക്കുന്നതെല്ലാം അത് അദ്ദേഹം പറഞ്ഞു മലക്ക് പറഞ്ഞാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ഈ കുട്ടി കാമുകയില്ലാതെ കുട്ടി ഉണ്ടാകാനായിട്ട് ഉണ്ടാക്കാൻ കഴിവില്ലേ അള്ളാഹുവിന്? അപ്പൊ എങ്ങനെയാണ് സർവശക്തനാകുക എന്നായിരുന്നു എൻ്റെ ചോദ്യം. അതിനെ തട്ടിവിട്ടിട്ട് ഇത്രയും സമയം ഈ അവനിലേക്ക് കയറി പിടിച്ചിട്ടാണ് പിന്നെ ഇത് 6:99 ഒക്കെ കയറിപ്പോയത്.